ബോഡിയിലുള്ള പാർട്സ് ഒക്കെ മുഴുവൻ ഇളകിപ്പോയടേ. അവളുടെ പ്ലേ ഗ്രൗണ്ട് ആയിരുന്നടാ ഞാൻ. അതെന്റെ മച്ചാനെ, അതായത് ഡിസ്കോ എഫക്ട് കിട്ടാൻ വേണ്ടി ഡിസ്കോ ലൈറ്റ് ഇട്ടിരിക്കുക, സ്മോക്ക് കിട്ടാൻ വേണ്ടി അഗർബത്തി കത്തിച്ചു വെച്ചിരിക്കുക. എങ്ങനെയുണ്ട് നമ്മുടെ എഫക്ട്? എടാ ലൈറ്റ് ഓഫ് ചെയ്താ ഡിസ്കോ താവോടാ ഈ വീട്. ഇതുപോലെയൊക്കെ ചെയ്താൽ ഞാനൊന്നും വരില്ല. Once on demand, sin, always on demand. For joining, call 9508080808. എല്ലാവർക്കും നമസ്കാരം. എന്റെ ശബ്ദം കേട്ടാൽ തന്നെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട അർജുൻ ജന്യ. ഇന്നെന്താ ഇയാൾ എഫ് എമ്മിൽ സംസാരിക്കണമെന്ന് ആലോചിക്കുകയാണോ? ജസ്റ്റ് ഫോർ എ ചേഞ്ച് ഞാനൊരു കഥ പറയാൻ വന്നതാണ്, നിങ്ങൾ എല്ലാവരും കേൾക്കണം. ആ കഥ എന്താണെന്ന് വെച്ചാൽ, മൺഡേ ടു ഫ്രൈഡേ എല്ലാം യങ്സ്റ്റേഴ്സ്, അവർ അവരുടെ വർക്കിന്റെ ടെൻഷനിലാണ്. പക്ഷേ വീക്കെൻഡിന്റെ അന്ന് പബ്ബിലും ബാറിലും ഡിജെക്കും പോയി അടിച്ച് പൊളിക്കും. ഇതുപോലെയാണ് ഈ പടത്തിൽ വരുന്ന ഹീറോയും അയാളുടെ ഫ്രണ്ട്സും. എന്തോ പബ്ബ് ബാറ് ഡിജെ അത്ര എങ്ങനെയാണ് എൻജോയ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം. വരൂ. ഇവനാണ് ബബ്ലു, കണ്ടിട്ടൊരു ഭീകര രൂപി പോലെ ഇല്ലേ? പക്ഷേ ആള് വെറും പഞ്ച പാവുവാ. പിന്നീട് നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലായിക്കോളും. ബബ്ലു അലൈസ് പുക്ലു, ഇതാണ് ഇവന്റെ നിക് നെയിം. ബബ്ലുവിനെ കൺട്രോൾ ചെയ്യാൻ ഒരു ബബ്ലി ഉണ്ട്. കാണാൻ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇവള് ഭയങ്കര ബോൾഡ് ആണ്. ഇവള് ബബ്ലുവിനെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് നിങ്ങൾ തന്നെ കണ്ടോ. പാവം ബബ്ലു. ഇത് രാകേഷ് അലിയാസ് റോക്കി. ഇവന്റെ മുഖം എപ്പോഴും ഇഞ്ചി തിന്ന കുരങ്ങനെ പോലെയാ. ഇവരുടെ പേര് പെപ്പർ ആൻഡ് സാൾട്ട് എന്നാണ്. ഇവളുടെ പേരാണ് വേദ, ഈ കഥയിലെ ഹീറോയിൻ. ഇവളുടെ പാർട്ട്ണർ എന്തുകൊണ്ടാണ് വരാത്തെന്നറിയോ? എന്തോ റെക്കോർഡിങ്ങെന്നും റീ റെക്കോർഡിങ്ങെന്നും എപ്പോഴും ബിസി ആയിരിക്കും. പക്ഷേ വരും, അവൻ ഈ മൂവിയുടെ ഹീറോ ആയിട്ട് വരും. ഇവനാണ് ഈ കഥയിലെ ഹീറോ, കാർത്തിക് കല്യാൺ. കാർത്തിക് വേദയോട് ഓൾറെഡി ലവ് പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ വേദയാണെങ്കിൽ അവളുടെ ലവ് പുറത്തു കാണിക്കാതെ മനസ്സിലിട്ട് പുകച്ചുകൊണ്ടിരിക്കുകയാണ്. പറയോ എന്തോ, വരൂ നിങ്ങൾ തന്നെ കാണൂ. സോറി വേദ, വന്നിട്ട് കുറെ നേരമായോ? അയ്യോ, അത് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. എങ്ങനെയുണ്ട് എന്റെ കോസ്റ്റ്യൂം? അയ്യോ, ഈ ഇരുട്ടിൽ എനിക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല. എന്താ? ഏയ് ഒന്നുമില്ല, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞതാ. ഓ അത് ശരി, അങ്ങനെയാണല്ലേ. സോഫ്റ്റ് ഡ്രിങ്ക് എന്തെങ്കിലും കുടിക്കുന്നോ? എനിക്കൊന്നും വേണ്ട, അത് എനിക്ക് പിന്നെ. നിനക്ക് പിന്നെ ഒരു കാര്യം മടിക്കാതെ പറ. ഞാൻ എന്താ ചെയ്യണ്ടേ? അത് തന്നെയാ, ഞാൻ നിങ്ങളുടെ അടുത്ത്. നീ എന്റെ അടുത്ത്? നിങ്ങളുടെ അടുത്ത്. എന്റെ അടുത്ത്? എന്തോ പറ്റിയിട്ടുണ്ട്, ഒരു ചാൻസ് കിട്ടിയതും തന്നെ. ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളോട്, ഇതുപോലെയുള്ള പാട്ടൊന്നും ഇടരുതെന്ന്. തലനാര എനിക്കല്ലേ രക്ഷപ്പെട്ടത്. എന്താടാ, എന്റെ ബോഡിയിലുള്ള പാർട്സ് ഒക്കെ മുഴുവൻ ഇളകിപ്പോയടേ. അവളുടെ പ്ലേ ഗ്രൗണ്ട് ആയിരുന്നടാ ഞാൻ. അതെന്റെ മച്ചാനെ, അതായത് ഡിസ്കോ എഫക്ട് കിട്ടാൻ വേണ്ടി ഡിസ്കോ ലൈറ്റ് ഇട്ടിരിക്കുക, സ്മോക്ക് കിട്ടാൻ വേണ്ടി അഗർബത്തി കത്തിച്ചു വെച്ചിരിക്കുക. എങ്ങനെയുണ്ട് നമ്മുടെ എഫക്ട്? എടാ ലൈറ്റ് ഓഫ് ചെയ്താ ഡിസ്കോ താവോടാ ഈ വീട്. ഇതുപോലെയൊക്കെ ചെയ്താൽ ഞാനൊന്നും വരില്ല. എനിക്ക് ഇതേപോലെ തന്നെ ഓരോ ആഴ്ചയും വീട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്ന പറഞ്ഞ് മതിയായി പോടാ. എടാ നാളെ സാറ്റർഡേ, അത് കഴിഞ്ഞാ മറ്റന്നാ സൺഡേ. അടുത്തൊരു സ്ഥലത്താണ് നമ്മുടെ ഹോം സ്റ്റേ ഉള്ളത്, നാളെ തന്നെ നമ്മൾ അങ്ങോട്ട് പോകുന്നു. എന്ത് പറയുന്നു? റൂം സ്റ്റേയോ? എന്നോട് പറഞ്ഞില്ലല്ലോ. ഞാനിപ്പോ പറഞ്ഞില്ലേ? ശരി, ഇപ്പൊ നമുക്ക് പോയാലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പോയിട്ട് വാ, ഞങ്ങള് രണ്ടുപേരും. ഞങ്ങളൊക്കെ പുറപ്പെട്ട് കഴിഞ്ഞാൽ അവള് ഞങ്ങളുടെ കൂടെ അങ്ങ് പോന്നോളൂ. എന്റെ പാർട്ണർ എപ്പോഴും റെഡിയാ. അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ നമ്മൾ അങ്ങോട്ട് പോകുന്നു. കൈ മാറ്റണം. ഏ കാർത്തി, അവിടെ ഒരാള് പോകുന്നില്ല, അയാളുടെ അടുത്തൊന്ന് വണ്ടി നിർത്തി. ആ ശരി, നിർത്താം.
ഹലോ, അടുത്തുള്ള റിസോർട്ടിലേക്ക് എങ്ങനെയാ പോണ്ടത്? ഞാനിവിടെ കൊറേ വർഷമായില്ലേ, അതുകൊണ്ടാ ഒരു ചെറിയ കൺഫ്യൂഷൻ തോന്നുന്നത്. എല്ലാം എന്റെ അച്ഛന്റെ തന്നെയാണ്. ഐ തിങ്ക് ഇവിടുന്ന് ലെഫ്റ്റ് എടുത്താ നമ്മൾ എത്തേണ്ട സ്ഥലത്തെത്തും തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വണ്ടി എടുക്കാൻ പോവാം. പുറത്തേക്ക് വാ, ഇതാണ് ഞാൻ പറഞ്ഞ ഹോംസ്റ്റേ. ഒരു വിധത്തിൽ എത്തി. വാവ് മച്ചാനെ, ഓൾഡ് ഈസ് ഗോൾഡ്. വാവ് സൂപ്പർ, ഈ വീട് കാണാൻ വളരെ മനോഹരമായിരിക്കുന്നു അല്ലേടാ? ആ യെസ്, എനിക്കെന്തോ ഇതൊരു 100 ഹൗസ് പോലെയാ തോന്നുന്നത്. എടാ ഇവര് തുടങ്ങി കഴിഞ്ഞു. നീ ഒന്ന് നേരെ ആവില്ലടാ. എടാ രാകേഷ്, ഇവിടെ ഒന്നും ആരും കാണുന്നില്ലല്ലോ. ഇവിടെ അടുത്ത് എവിടെങ്ങാനും ഉണ്ടാവും, ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ പോയി നോക്കിട്ട് വരാം. എന്തിനാണ് എങ്ങനെ കിടന്ന് കാരണേ? എന്തിനാണ് പേടിപ്പിക്കുന്നത്? അതുകൊണ്ട് ഞാൻ നിലവിളിച്ചു. ഡോ അവിടെ അഡ്രസ് വെച്ചപ്പോ നീ ഓടി. ഇപ്പൊ താനെന്തോടെ ഇവിടെ ചെയ്യുന്നേ? ഞാനും അത് ചോദിക്കാനേ വന്നേ. നിങ്ങൾ എന്താ ഇവിടെ വന്നേ? ഹലോ, ഞങ്ങൾ ഈ ഹോം സ്റ്റേയിലേക്ക് വന്നതാ. ഞാൻ ഈ വീട്ടിലെ വാച്ച്മാൻ ആണെന്ന് അറിയില്ലേ? എന്നാ ലഗേജ് ഒക്കെ എടുത്തോണ്ട് പേടിച്ചല്ലോ. ബബ്ലു എങ്ങനെയുണ്ടോ? പേപ്പർ വായിച്ചോണ്ടിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞോണ്ടിരിക്കും. ശരി, നമുക്ക് അവിടെ പോയി നോക്കാം. എടാ കാർത്തി, ഈ വീട് കാണുമ്പോ എനിക്കെന്തോ പേടിയാവുന്നടാ. പറയുന്ന കേക്കടാ, നമുക്ക് തിരിച്ചു പോയേക്കാവടാ. ഇപ്പൊ കേറി വന്നല്ലേ ഉള്ളു, അതിനിടയ്ക്ക് പോകുന്നതിനെ കുറിച്ച് പറയുന്നേ. പ്ലേസ് അടിപൊളിയാണ്. ഞാൻ നിങ്ങളുടെ വിചാരിച്ചു ഇതാണ്. അപ്പൊ 1 week ഇവിടെ തന്നെ അല്ലേ? ഒരാഴ്ചയോ? അതെ. ഇവിടെ തന്നെ ഇത്രയും വിഷമിക്കുന്നത്? വിട്ടേക്കടാ, അവൾ അങ്ങനെ പറയൂ. ഇതെന്താ പാപം തനിച്ച് ആടിക്കൊണ്ടിരിക്കുന്നത്? എന്താന്ന് ചെന്ന് നോക്കാം. എനിക്ക് അറിഞ്ഞൂടാ. അത് ശരി, കളിപ്പാവയായിരുന്നോ? ഓഹോ, വലിയൊരു കുടുംബമാണല്ലോ ഇത്. ബിഗ് ഫാമിലി. ഇതെന്തോന്ന് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുന്നത്? നിലവിളിച്ച എല്ലാം പേര് ചേർത്ത് നിലവിളിക്കും. ഇനിയിപ്പൊ എന്താ ചെയ്യാ? എന്താടാ വോയിസ് ഡിഫറെന്റ് ആയിട്ട് കേൾക്കുന്നുണ്ടല്ലോ. എന്താന്നറിയില്ലല്ലോ, ഇവിടെ വന്നപ്പോ തൊട്ട് അവൻ ആകെ ഒരു മാറ്റം. അവൻ വിളിക്കുന്നു കേട്ടു. ചെല്ലു വിളിക്കുന്നില്ലേ? ഇന്ന് എന്തെങ്കിലൊക്കെ നടക്കും. എത്ര സ്വീറ്റ് ആയിട്ട് അവൻ വിളിച്ചത് അല്ലേ വേദ? നിലവിളിക്കും. ആരുമില്ലെന്ന് പറഞ്ഞില്ലേ? ഇല്ലടാ മച്ചു, അവിടെ ഉണ്ടായിരുന്നടാ. അങ്ങോട്ട് ഓടിപ്പോയി. ഇവര് രണ്ടുപേരും കൊണ്ട് തോറ്റു. അവിടെ ആരുമില്ലല്ലോ. ശരി വാ, കേറി നോക്കാം. മനുഷ്യനെ മെനക്കെടുത്താനായി പോയി നോക്കാം. ഇവിടൊന്നും ഇല്ലല്ലോ.
അച്ഛന് അവിടെ എന്തോ ഉണ്ട്, ശബ്ദം കേൾക്കാതെ സൂക്ഷിച്ച് സൈലന്റായിട്ട് വരണം. ആരടാ അവൻ? ആരടാ നീ? ഇങ്ങ വന്ന മാസ്ക് എടുത്ത് മാറ്റാ. മാറ്റാൻ ഇവനാള് കൊള്ളാലോ. താൻ ആരാന്ന് പറയണം? ഫൈൽവാനോ? മേനോനാണോ? അയ്യോ സാറേ, അയാൾക്ക് മാനേജർ എന്ന് പറയാൻ പറ്റില്ല. അയാൾക്ക് സംസാരിക്കാൻ കുറച്ചൊരു പ്രോബ്ലം ഉണ്ട്. കുറച്ചൊന്നും അല്ല, നല്ല പോലെ ഉണ്ട്. അല്ല ഇതെന്തോന്ന് ഗെറ്റപ്പാ? നമ്മുടെ ഹോം സ്റ്റേക്ക് വരുന്നവരെല്ലാം ഇങ്ങനെയാണ് വെൽക്കം ചെയ്യുന്നത്. എന്താടാക്കി, ഈ ഹോം സ്റ്റേയിൽ എല്ലാരും ഇങ്ങനെയാ? വാച്ച്മാന്റെ കോലം കണ്ടില്ലേ, ഇവനെ കണ്ടിട്ടും വട്ടന്റെ ലുക്കുണ്ട്. അപ്പൊ ആഹാരം എങ്ങനെ? ആ കുക്ക് കുറച്ച് സമയത്തിനുള്ളിൽ ഇവിടെ എത്തും. അതെ സാർ. ഓ വരട്ടെ വരട്ടെ. ഒരേ ഒരു സിഗരറ്റ് ഉണ്ടോ? ഒന്ന് കൊടറേ. സിഗരറ്റ് വേണോ? അതല്ല സാറേ, സിമ്രൻ. ഞാൻ അവരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഒരു ഒരു പാവം കഷ്ടം തന്നെ. സിമ്രൻ, സിമ്രൻ ഞാൻ വരുന്നു. അല്ല ഇയാള് പറയുന്നു ഇനി സിനിമാ നടി സിമ്രാനാണെന്തോ. ഇവര് നമ്മുടെ ഗസ്റ്റ് ആണ് കേട്ടോ. ഇവര് നമ്മുടെ കുക്കാണ്, സിമ്രൻ. നമസ്കാരം. നമസ്കാരം. എല്ലാരും വെജ് ആണോ അതോ നോൺ വെജ് ആണോ? രണ്ടും കഴിക്കും ഞങ്ങൾ. നോൺ വെജിൽ നല്ല എരിവിടണം കേട്ടോ. ഗേൾസ് എല്ലാം ബി ബ്ലോക്കിലേക്ക്, ബോയ്സ് എല്ലാം സിമ്രന്റെ കൂടെ കിടക്കാൻ പറയാണോ? ബോയ്സ് എല്ലാം സി ബ്ലോക്കിലേക്ക് പോയിക്കോളൂ. എല്ലാരും ചെന്ന് ലഗേജ് എടുത്തോണ്ട് വരൂ. ഞാൻ പോയി ലഗേജ് ഒക്കെ എടുത്തോണ്ട് വരാം കേട്ടോ. ഓക്കേ. ഞാനും വരുന്നുണ്ട്. അത് അത് ഒന്നുമില്ല കേട്ടോ. എന്താ വേണ്ടേ? നാണിക്കണ്ട, പറഞ്ഞോ. തന്റെ പേര് ശരിക്കും കൊള്ളാട്ടോ, നല്ല പേരാ സിമ്രൻ. അതെയോ? തന്നെ കാണാനും ശരിക്കും നന്നായിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ കൂടെയുള്ള പെൺകുട്ടികളൊക്കെ നല്ല സുന്ദരികളാ. നിങ്ങളാണെങ്കി എന്നെ സുന്ദരി എന്ന് പറയുന്നല്ലോ. മോഡേൺ കോസ്റ്റ്യൂം ധരിച്ച ആര് കാണാനും നന്നായിട്ട് തന്നെ ഉണ്ടാവുള്ളു. താനും ആ മോഡേൺ ഡ്രസ് ഇടുകയാണെങ്കിൽ അടിപൊളിയായിട്ടുണ്ടാവും കാണാൻ. ചീ, അതുപോലത്തെ ഡ്രസ്സൊക്കെ ഇടാൻ എനിക്ക് ഭയങ്കര നാണോ. ഒരു പ്രാവശ്യം ഒന്ന് ഇട്ട് നോക്ക്, പിന്നെ നാണോ ഒന്നും ഉണ്ടാവില്ലെന്നേ. അതെയോ? ഇതുകൊണ്ടല്ലേ ഞാൻ ആദ്യം പറഞ്ഞത് ഇവിടെ ശരിയല്ലെന്ന്. നിങ്ങൾ ആരെങ്കിലും കേട്ടോ? ബബ്ലു, ഇന്നെന്റെ ഡാർലിങ്ങിന്റെ ബർത്ത്ഡേടാ. ഇന്ന് രാത്രി സെലിബ്രേറ്റ് ചെയ്തിട്ട് നാളെ കാലത്ത് നമുക്ക് പോവാം. എന്താണോ ചേട്ടനാണോ ചെയ്യാൻ?